നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ നമ്മെ വല്ലാതെ പ്രചോദിപ്പിക്കുന്ന ഒരു കഥയാണ് ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലുള്ളത്. ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണിത്. ലോകത്തെമ്പാടും നിരവധി ആരാധകരെ നേടിയെടുത്ത ഈ പുസ്തകം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സ്വപ്നങ്ങളെ പിന്തുടർന്ന് വിജയത്തിലേക്കെത്താൻ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാന്റിയാഗോ എന്ന ചെമ്മരിയാടുകളെ മേയ്ക്കുന്ന ഒരു പയ്യന്റെ കഥയാണ് ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ രചയിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. സാന്റിയാഗോ ജീവിച്ചിരുന്നത് ആൻഡലൂഷ്യ എന്ന മനോഹരമായ ഒരു പട്ടണത്തിലായിരുന്നു. ഒരു ഉപേക്ഷിക്കപ്പെട്ട ക്രിസ്ത്യൻ പള്ളിയിലായിരുന്നു സാന്റിയാഗോ അന്തിയുറങ്ങിയിരുന്നത്. അവിടെ വെച്ചുള്ള ഉറക്കങ്ങളിലാണ് ഈജിപ്തിലുള്ള പിരമിഡുകളെയും അവിടെ എവിടെയോ മറവ് ചെയ്യപ്പെട്ട മറ്റാർക്കും കണ്ടെത്താനാവാത്ത ഒരു നിധിയെയും കുറിച്ച് നിരന്തരമായി സാന്റിയാഗോ സ്വപ്നം കാണുന്നത്. മുമ്പത്തെ വർഷം കണ്ടുമുട്ടിയ താൻ പ്രണയത്തിലായ ഒരു പെൺകുട്ടി താമസിക്കുന്ന ടൗണിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു സാന്റിയാഗോ. സാന്റിയാഗോയുടെ കയ്യിൽ നിന്നും ചെമ്മരിയാടുകളുടെ രോമങ്ങൾ വാങ്ങാറുള്ള ഒരു കച്ചവടക്കാരന്റെ മകളായിരുന്നു അവൾ. അത്ര പെട്ടെന്നൊന്നും ആരെയും വിശ്വസിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു ഈ പെൺകുട്ടിയുടെ പിതാവായ കച്ചവടക്കാരൻ. അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ സാന്റിയാഗോ തന്റെ ചെമ്മരിയാടുകളുടെ രോമങ്ങൾ പറിക്കണമെന്നായിരുന്നു അയാളുടെ വാദം. അങ്ങനെയാണെങ്കിൽ സാന്റിയാഗോ അയാളെ പറ്റിക്കുന്നില്ല എന്ന് അയാൾ ഉറപ്പിക്കും. ഈ കച്ചവടക്കാരനെയും അയാളുടെ പുത്രിയെയും കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് താരിഫ എന്നൊരു ഗ്രാമത്തിൽ സാന്റിയാഗോ എത്തിച്ചേരുന്നു. താരിഫയിൽ വെച്ച് സാന്റിയാഗോ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. തനിക്ക് ആ ചർച്ചിൽ കിടന്നുറങ്ങുമ്പോൾ ലഭിക്കാറുള്ള നിരന്തരമായ ആ സ്വപ്നത്തെക്കുറിച്ച് സാന്റിയാഗോ ഈ വൃദ്ധയായ സ്വപ്ന വ്യാഖ്യാതാവിനോട് പറയുകയും അവർ അവന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാമെന്ന് അവൻ ഉറപ്പു നൽകുകയും ചെയ്യുന്നു. പക്ഷേ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് നൽകാൻ വേണ്ടി അവർ ഒരു നിബന്ധന വെച്ചു. സ്വപ്നത്തിൽ നിരന്തരമായി കാണുന്നത് ഒരു പ്രത്യേകമായ നിധിയെക്കുറിച്ചാണല്ലോ. അവന് ആ നിധി ലഭിക്കുകയാണെങ്കിൽ അവന് ലഭിക്കുന്ന നിധിയുടെ പത്തിലൊരു ഭാഗം ഈ സ്വപ്ന വ്യാഖ്യാതാവിന് കൊടുത്തെങ്കിൽ മാത്രമേ സ്വപ്നത്തെ കൃത്യമായി അവർ വ്യാഖ്യാനിച്ചു തരൂ എന്നായിരുന്നു ആ നിബന്ധന. ആ നിബന്ധന അംഗീകരിച്ച ശേഷമായിരുന്നു സാന്റിയാഗോയുടെ സ്വപ്നത്തെ ആ വൃദ്ധയായ സ്ത്രീ വ്യാഖ്യാനിച്ചു നൽകിയത്. അവർ സാന്റിയാഗോയോട് പറഞ്ഞത് ഇതാണ്: സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് ഈജിപ്തിലേക്ക് നിന്റെ സ്വപ്നത്തിൽ കാണുന്ന നിധി തേടി പോകേണ്ടതുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ സ്ത്രീയുടെ വാക്കുകളെ വിശ്വസിക്കാൻ സാന്റിയാഗോയ്ക്ക് സാധിച്ചില്ല. അവൻ അവരെ വിശ്വസിക്കാതെ അവരുടെ അരികത്ത് നിന്നും പോവുകയാണ് ചെയ്തത്. പിന്നെ ഒരു ദിവസം സാന്റിയാഗോ മാന്ത്രിക ഗുണങ്ങളുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു വൃദ്ധനായ വ്യക്തിയെ കണ്ടുമുട്ടുന്നു. ആ വൃദ്ധൻ വളരെ വിചിത്രനായ ഒരു മനുഷ്യനായിരുന്നിട്ടും സാന്റിയാഗോയ്ക്ക് അയാളെ വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനായാണ് തോന്നിയത്. മെൽഷിസെഡക് എന്നാണ് തന്റെ പേരെന്ന് സാന്റിയാഗോയോട് ആ വൃദ്ധൻ അയാളെ പരിചയപ്പെടുത്തി. തുടർന്ന് സാലം എന്ന രാജ്യത്തിന്റെ രാജാവാണ് താനെന്നും കൂടെ പറഞ്ഞു. പേഴ്സണൽ ലെജൻഡ് എന്ന ആശയം ആദ്യമായി സാന്റിയാഗോ കേൾക്കുന്നത് മെൽഷിസെഡക് എന്ന് സ്വയം വിശേഷിപ്പിച്ച ഈ വൃദ്ധനിൽ നിന്നുമാണ്. നമുക്ക് വ്യക്തിപരമായുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ, നമുക്ക് പ്രത്യേകമായുള്ള നമ്മുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാനുള്ള മാർഗത്തെ നമുക്ക് പേഴ്സണൽ ലെജൻഡ് എന്ന് മനസ്സിലാക്കാം. മെൽഷിസെഡക് സാന്റിയാഗോയ്ക്ക് നൽകിയ ഉപദേശങ്ങളിലൊന്ന് ഇതാണ്: എല്ലാ വ്യക്തികൾക്കും തങ്ങളുടെ ചെറുപ്പകാലത്ത് തങ്ങൾ എവിടെ എത്തിച്ചേരണമെന്നും തങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുമുള്ള കൃത്യമായ ബോധം ഉണ്ടായിരിക്കും. പക്ഷേ പലരും അതിനെ പിന്തുടരാതെ ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ മുന്നോട്ടു പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് രചിക്കാവുന്ന ഐതിഹ്യത്തെ മനസ്സിലാക്കലും അതിനെ വിടാതെ പിന്തുടരലുമാണ് ഓരോ വ്യക്തിയുടെയും യഥാർത്ഥമായ ഉത്തരവാദിത്തം എന്നാണ് മെൽഷിസെഡക് സാന്റിയാഗോയ്ക്ക് പറഞ്ഞുകൊടുത്തത്. അതോടൊപ്പം മെൽഷിസെഡക് എന്ന ഈ വൃദ്ധൻ നമ്മുടെ സാന്റിയാഗോയ്ക്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊടുത്തു. അതിങ്ങനെയാണ്: നിന്റെ ലക്ഷ്യത്തെ നേടിയെടുക്കണമെന്നുള്ള നിന്റെ ആഗ്രഹം അടങ്ങാത്ത തീയായി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നിനക്ക് വേണ്ടി ആ ആഗ്രഹത്തെ സഫലീകരിച്ചു തരാൻ കൂടെ ഉണ്ടാകും എന്നായിരുന്നു അത്. അടുത്ത ദിവസം അതേ സമയത്ത് തന്നെ അവിടെ വെച്ച് കണ്ടുമുട്ടാമെന്ന് തീരുമാനിച്ചുകൊണ്ട് സാന്റിയാഗോയും മെൽഷിസെഡക്കും തൽക്കാലത്തേക്ക് പിരിഞ്ഞു. സാന്റിയാഗോയോട് മെൽഷിസെഡക്ക് പിന്നീട് പറഞ്ഞുകൊടുത്തത് ഇതായിരുന്നു: നീ തിരയുന്ന നിന്റെ നിധി ഈജിപ്തിലാണുള്ളത്. അത് ഈജിപ്തിലുള്ള പിരമിഡുകളുടെ അരികിലാണുള്ളത്. നിനക്ക് പിരമിഡുകളുടെ അരികിലേക്ക് പോകുന്ന വഴി ശകുനത്തെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. മെൽഷിസെഡക് ഉറിം എന്നും തുമ്മിം എന്നും പേരുള്ള
കറുപ്പും വെളുപ്പും നിറമുള്ള ഓരോ കല്ലുകൾ സാന്റിയാഗോയുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. സാന്റിയാഗോയ്ക്ക് തന്റെ യാത്രക്കിടയിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഈ കല്ലുകളെ ഉപയോഗിച്ച് ശകുനം നോക്കി തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നു അത്. സാന്റിയാഗോ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ കറുത്ത കല്ലാണ് കയ്യിലെടുക്കുന്നതെങ്കിൽ ആ തീരുമാനം ശരിയാണെന്നും മുന്നോട്ടു പോകാമെന്നും, മറിച്ച് വെളുത്ത കല്ലാണ് എടുക്കുന്നതെങ്കിൽ ആ തീരുമാനം തെറ്റാണെന്നും മാറ്റി ചിന്തിക്കണമെന്നും മനസ്സിലാക്കണമെന്ന് മെൽക്കിസെദക്ക് സാന്റിയാഗോയ്ക്ക് പറഞ്ഞുകൊടുത്തു. ശകുനം നോക്കി തീരുമാനമെടുക്കാൻ സാധിക്കാത്തപ്പോൾ ഈ കല്ലുകളെ ഉപയോഗിച്ച് തീരുമാനമെടുക്കാനായിരുന്നു മെൽക്കിസെദക്ക് സാന്റിയാഗോയെ നിർദ്ദേശിച്ചത്. തന്റെ കയ്യിലുള്ള ചെമ്മരിയാടുകളെ വിൽക്കാനും അതിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് ഈജിപ്തിലേക്ക് പോകാനുമുള്ള മെൽക്കിസെദക്കിന്റെ നിർദ്ദേശത്തെ സാന്റിയാഗോ സ്വീകരിക്കുകയും ആ രീതിയിൽ മുൻപോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ സ്പെയിനിലെ അന്തലൂഷ്യക്കാരനായ സാന്റിയാഗോ ആഫ്രിക്കൻ വൻകരയിലേക്ക് യാത്ര തിരിച്ചു. ആഫ്രിക്കയിലെത്തിയപ്പോൾ സാന്റിയാഗോയ്ക്ക് ഒരു വലിയ ദുരന്തം പിണഞ്ഞു. തന്നെ പിരമിഡുകളുടെ അരികിലേക്ക് കൊണ്ടുപോകാമെന്ന് കബളിപ്പിച്ച് ഒരു മനുഷ്യൻ സാന്റിയാഗോയുടെ കയ്യിലുള്ള പണമെല്ലാം കൊള്ളയടിച്ചു. എത്തിച്ചേർപ്പെട്ട സ്ഥലത്ത് ഒരു ജോലി നേടിയെടുക്കുകയല്ലാതെ ജീവിക്കാൻ മറ്റൊരു മാർഗവും സാന്റിയാഗോ കണ്ടില്ല. ഇതിനെ തുടർന്നാണ് സാന്റിയാഗോ അവിടെ ഉണ്ടായിരുന്ന ഒരു പളുങ്ക് കച്ചവടക്കാരനെ കണ്ടുമുട്ടുന്നതും അയാളുടെ കീഴിൽ ജോലിക്ക് കയറുന്നതും. എന്നാൽ സാന്റിയാഗോയുടെ ലക്ഷ്യം ഈജിപ്താണെന്ന് മനസ്സിലാക്കിയ പുതിയ മുതലാളി ഒരു വർഷത്തെ മുഴുവൻ ശമ്പളവും ഉപയോഗിച്ചാൽ പോലും സാന്റിയാഗോയ്ക്ക് ഈജിപ്തിലെത്താൻ സാധിക്കില്ലെന്നും, കാരണം ഈജിപ്ത് അവിടെ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്താണെന്നും അയാൾ പറഞ്ഞുകൊടുത്തു. അതുകൊണ്ട് തന്നെ തിരികെ സാന്റിയാഗോയുടെ നാടായ സ്പെയിനിലേക്ക് മടങ്ങിപ്പോകാനുള്ള പണം താൻ തരാമെന്ന് ഈ മുതലാളി സാന്റിയാഗോയോട് വാഗ്ദാനം ചെയ്തു. പക്ഷേ ആ വാഗ്ദാനത്തെ സാന്റിയാഗോ നിരസിക്കുകയും തന്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു. എപ്പോഴാണോ തനിക്ക് ഈജിപ്തിലേക്ക് പോകാനുള്ള പണം കയ്യിൽ വരുന്നത് അതുവരെ താൻ ജോലിയിൽ മുഴുകുമെന്ന് സാന്റിയാഗോ ദൃഢപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ സാന്റിയാഗോ ഈ പളുങ്ക് കച്ചവടക്കാരന്റെ കടയിൽ ജോലിക്ക് കയറി. ഒരു മാസത്തിന് ശേഷം ആ കടയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ സാന്റിയാഗോയ്ക്ക് തോന്നുകയും അതവൻ അവന്റെ മുതലാളിയോട് അവതരിപ്പിക്കുകയും ചെയ്തു. തങ്ങൾക്ക് വിൽക്കാനുള്ള പളുങ്കിനെ കൂടുതൽ ഉപഭോക്താക്കളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ഒരു ഡിസ്പ്ലേ കേസ് ഉണ്ടാക്കി വെക്കുക എന്നതായിരുന്നു അവന്റെ ആശയം. ആദ്യം എതിർത്തെങ്കിലും മുതലാളി സാന്റിയാഗോയുടെ ആശയത്തെ പിന്നീട് അംഗീകരിച്ചു. പിന്നീടുള്ള രണ്ടു മാസം കൊണ്ട് തന്നെ പളുങ്ക് കച്ചവടം പഴയതിനേക്കാൾ വളരെ മികച്ചതായി മാറി. മാത്രവുമല്ല, ആ രണ്ടു മാസം കൊണ്ട് തനിക്ക് തിരികെ സ്പെയിനിലേക്ക് പോകാനും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ചെമ്മരിയാടുകളെ വാങ്ങാനുമുള്ള പണം സാന്റിയാഗോയുടെ കയ്യിലേക്കെത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടേക്കൊരു ടൂറിസ്റ്റ് വരികയും ആ ടൂറിസ്റ്റിനെ സാന്റിയാഗോ പരിചയപ്പെടുകയും ചെയ്തു. അയാൾ മല കയറിയായിരുന്നു വന്നത് എന്നതുകൊണ്ട് തന്നെ ദാഹം അയാളെ വല്ലാതെ അലട്ടിയിരുന്നു. ഈ പ്രശ്നം മനസ്സിലാക്കിയ സാന്റിയാഗോയുടെ തലയിൽ മറ്റൊരാശയം കൂടി ഉദിച്ചു. മല കയറി വരുന്ന ടൂറിസ്റ്റുകൾ വല്ലാതെ ദാഹിക്കുന്നതുകൊണ്ട് തങ്ങളുടെ പളുങ്കുപാത്രത്തിൽ ചായ വിൽക്കുന്ന രീതി വളരെ നന്നായിരിക്കുമെന്നായിരുന്നു സാന്റിയാഗോയുടെ പുതിയ ആശയം. ഈ ആശയം തന്റെ മുതലാളിയോട് സാന്റിയാഗോ അവതരിപ്പിക്കുകയും മുതലാളി മുമ്പുള്ള എക്സ്പീരിയൻസ് വെച്ച് സാന്റിയാഗോയുടെ ആശയത്തെ സ്വീകരിക്കുകയും ചെയ്തു. മുമ്പത്തേതുപോലെ തന്നെ ആ കച്ചവടക്കാരന്റെ വരുമാനം പിന്നെയും വല്ലാതെ അങ്ങ് കൂടി. ഏകദേശം 11 മാസങ്ങൾ എടുത്തു കാണണം സാന്റിയാഗോ 120 ചെമ്മരിയാടുകളെ വാങ്ങാനുള്ള പണം സ്വന്തമാക്കി കഴിഞ്ഞു. അതുമാത്രമല്ല, തന്റെ നാടായ ആൻഡലൂഷ്യയിലേക്ക് പോകാനുള്ള റിട്ടേൺ ടിക്കറ്റും, പോരാത്തതിന് ആഫ്രിക്കയിൽ നിന്നും തന്റെ നാട്ടിലേക്ക് ചരക്കുകളെ ഇറക്കാനുള്ള ലൈസൻസും അതിനോടകം തന്നെ സാന്റിയാഗോ സ്വന്തമാക്കിയിരുന്നു. ഒരു നിധി അന്വേഷിച്ച് വന്ന തനിക്ക് തന്റെ ജീവിതം തന്നെ മറ്റൊരു നിധിയായി മാറിയപ്പോൾ ഇതുതന്നെയാണ് താൻ അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്ന് കരുതി തന്റെ യാത്രയെ അവിടെ വെച്ച് നിർത്താൻ സാന്റിയാഗോയ്ക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അവൻ തന്റെ സ്വപ്നത്തെ പിന്തുടരുമെന്ന ദൃഢപ്രതിജ്ഞയിൽ ഈജിപ്തിലേക്ക് പോകാൻ തന്നെ തീരുമാനമെടുത്തു. ഈജിപ്തിലേക്ക് പോകണമെങ്കിൽ സഹാറ മരുഭൂമിയിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. വളരെ സുരക്ഷിതമായി തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയാണതെന്ന് അതിനോടകം തന്നെ സാന്റിയാഗോയ്ക്ക് മനസ്സിലായി. സഹാറ മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്ക് ഏറ്റവും നല്ലത് ഒരു യാത്രാ സംഘത്തിന്റെ കൂടെ കൂടുന്നതാണെന്ന് സാന്റിയാഗോ ഉറപ്പിച്ചു. അതനുസരിച്ച് ഒരു യാത്രാ സംഘത്തെ കണ്ടെത്തിയ സാന്റിയാഗോ അവരുടെ കൂടെ കൂടി. ആ യാത്രാ സംഘത്തിൽ നിന്നുമാണ് സാന്റിയാഗോ ഒരു ഇംഗ്ലീഷുകാരനെ പരിചയപ്പെടുന്നത്. ഈജിപ്തിലെ പിരമിഡുകളുടെ അരികിലുള്ള അൽഫയൂം എന്ന മരുപ്പച്ചയിൽ ജീവിക്കുന്ന 200 വയസ്സ് പ്രായമുള്ള ഒരു അറബിയായ ആൽക്കമിസ്റ്റിനെ തേടി ഇറങ്ങിയതായിരുന്നു ആ ഇംഗ്ലീഷുകാരൻ. 200 വയസ്സുള്ള
അൽഫയൂമിലെ ആ ആൽക്കമിസ്റ്റിന് ഏത് ലോഹവും സ്വർണമാക്കി മാറ്റാനുള്ള വിദ്യയറിയാമെന്നായിരുന്നു ഇംഗ്ലീഷുകാരൻ സാന്റിയാഗോയോട് പറഞ്ഞത്. ഇംഗ്ലീഷുകാരന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ സാന്റിയാഗോ തന്റെ കയ്യിലുള്ള ഉറിം എന്നും തുമ്മിം എന്നും പേരുള്ള നമ്മുടെ മെൽഷിസെഡക്ക് കൊടുത്ത ആ രണ്ട് കല്ലുകളെ കാണിച്ചു കൊടുത്തു. എന്നാൽ ആ കല്ലുകളെ സാന്റിയാഗോ ഇംഗ്ലീഷുകാരന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവയുടെ പേരുകൾ എന്താണെന്ന് ഇംഗ്ലീഷുകാരൻ സാന്റിയാഗോയോട് പറഞ്ഞു. അത് കേട്ട് സാന്റിയാഗോ അത്ഭുതപ്പെട്ടുപോയി. ഇയാൾക്ക് ഇതിൻ്റെ പേരെങ്ങനെ അറിയാം? ഇംഗ്ലീഷുകാരൻ സാന്റിയാഗോയോട് പറഞ്ഞത് ഈ കല്ലുകൾക്ക് വലിയ വിലയൊന്നും നൽകേണ്ടതില്ല എന്നാണ്. അതിനുശേഷം ഒരുപോലെ തോന്നിക്കുന്ന രണ്ട് കല്ലുകൾ ഇംഗ്ലീഷുകാരൻ അയാളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ സാന്റിയാഗോയുടെ നേരെ നീട്ടി. എന്നാൽ തനിക്ക് ഈ കല്ലുകൾ ലഭിച്ചത് ഒരു രാജാവിൽ നിന്നാണെന്ന് സാന്റിയാഗോ പറഞ്ഞു നോക്കിയെങ്കിലും ഇംഗ്ലീഷുകാരൻ അതത്ര കാര്യമായി എടുത്തില്ല. ലോകത്തിൽ ആരും തന്നെ ഒരു രാജാവായി അംഗീകരിക്കാത്ത വ്യക്തിയെ രാജാവായി അംഗീകരിക്കാൻ ഒരു ആട്ടിടയന് മാത്രമേ സാധിക്കൂ എന്നായിരുന്നു ഇംഗ്ലീഷുകാരൻ്റെ മറുപടി. അധികം വൈകാതെ ആ യാത്രാസംഘം അൽഫയൂം എന്ന ആ മരുപ്പച്ചയിൽ എത്തിച്ചേർന്നു. അവിടെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളും കുട്ടികളുമായിരിക്കും ഉള്ളത് എന്ന് യാത്രാസംഘത്തിൽ നിന്നുമുള്ള അറിവ് നമ്മുടെ സാന്റിയാഗോയ്ക്ക് ലഭിച്ചിരുന്നു. മരുഭൂമിയിൽ ചൂട് വളരെ കൂടുതലായതിനാൽ ആ മരുപ്പച്ചയിൽ കുറച്ചധികം സമയം ചെലവഴിക്കാൻ അവർ നിർബന്ധിതരായി. എന്നാൽ ഇംഗ്ലീഷുകാരൻ്റെ ലക്ഷ്യം അൽഫയൂം എന്ന ഈ മരുപ്പച്ചയായിരുന്നു. അവിടെയുള്ള 200 വയസ്സു പ്രായമുള്ള ഒരു ആൽക്കമിസ്റ്റിനെയല്ലേ ഇംഗ്ലീഷുകാരൻ തിരയുന്നത്? അയാളെ കണ്ടുപിടിക്കാൻ സാന്റിയാഗോ ഇംഗ്ലീഷുകാരനെ സഹായിക്കാമെന്നേറ്റു. ഒരു കിണറിൽ നിന്നും വെള്ളമെടുക്കുകയായിരുന്ന ഫാത്തിമ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ സാന്റിയാഗോ കണ്ടുമുട്ടുകയും ആൽക്കമിസ്റ്റിനെ കണ്ടെത്താൻ ഫാത്തിമയുടെ സഹായം തേടുകയും ചെയ്തു. ഫാത്തിമയുമായി കൂടുതൽ സമയം ചിലവഴിച്ചപ്പോൾ സാന്റിയാഗോയ്ക്ക് ഫാത്തിമയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം തോന്നുകയും വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ഫാത്തിമയോട് ചോദിക്കുകയും ചെയ്തു. സാന്റിയാഗോ തൻ്റെ യാത്ര മുഴുവനാക്കി തിരികെ വന്നാൽ മാത്രമേ താൻ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്നായിരുന്നു ഫാത്തിമയുടെ മറുപടി. പിന്നീടൊരു ദിവസം സാന്റിയാഗോ മരുഭൂമിയിലെ ആകാശത്തിൽ രണ്ട് കഴുകന്മാർ തമ്മിൽ തല്ലുകൂടുന്നത് കാണാനിടയാവുകയും അത് ശത്രുസംഘം മരുപ്പച്ചയെ ആക്രമിക്കാൻ വരുന്നതിൻ്റെ ശകുനമാണെന്ന് മനസ്സിലാക്കി ആ മരുപ്പച്ചയിലെ നേതാവിനോട് തൻ്റെ നിഗമനം സാന്റിയാഗോ പറയുകയുണ്ടായി. അതനുസരിച്ച് ശത്രുസംഘത്തെ നേരിടാൻ മരുപ്പച്ചയിലെ ആളുകൾ തയ്യാറെടുക്കുകയും ആ പോരാട്ടത്തിൽ മരുപ്പച്ചയിലെ ജനങ്ങൾ വിജയിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം 50 സ്വർണനാണയങ്ങളുമായി സാന്റിയാഗോയെ മരുപ്പച്ചയിലെ ജനങ്ങൾ സമീപിക്കുകയും തങ്ങളുടെ നേതാവാകാൻ അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ സാന്റിയാഗോ തൻ്റെ ടെന്റിലേക്ക് തിരികെ പോവുകയായിരുന്ന സമയത്ത് കുതിരപ്പുറത്ത് വന്ന ഒരു കറുത്ത വസ്ത്രധാരിയായ മനുഷ്യനെ കണ്ടു. ആ യാത്രാസംഘത്തിലുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരൻ ഒരു ആൽക്കമിസ്റ്റിനെ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ യാത്രാസംഘത്തിൽ ചേർന്നതെന്ന് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്നുവല്ലോ. താനൊരു ആൽക്കമിസ്റ്റ് ആണെന്നായിരുന്നു ഈ കുതിരപ്പുറത്ത് വന്ന മനുഷ്യൻ സാന്റിയാഗോയോട് പറഞ്ഞത്. സാന്റിയാഗോയുടെ സ്വപ്നത്തെക്കുറിച്ച് തനിക്ക് ഒരു സന്ദേശം ലഭിച്ചെന്നും അതുകൊണ്ടാണ് താൻ സാന്റിയാഗോയെ കാണാൻ വന്നതെന്നുമാണ് ഈ ആൽക്കമിസ്റ്റ് സാന്റിയാഗോയോട് പറഞ്ഞത്. സാന്റിയാഗോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും അവന് സഹായം ആവശ്യമുണ്ടെന്നും തന്നോട് പറഞ്ഞത് കാറ്റാണെന്നാണ് ഈ ആൽക്കമിസ്റ്റ് വെളിപ്പെടുത്തിയത്. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളെയാണ് താൻ ഉപേക്ഷിച്ച് പോരുന്നത് എന്നതിനെക്കുറിച്ച് ചിന്താകുലനാവരുത് എന്ന് ആൽക്കമിസ്റ്റ് സാന്റിയാഗോയെ ഉപദേശിച്ചു. അതിന് കാരണമായി അയാൾ പറഞ്ഞത് പ്രപഞ്ചത്തിൻ്റെ ആത്മാവിൽ എല്ലാ കാര്യങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ട്, അത് എല്ലായ്പ്പോഴും അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യുമെന്നാണ്. ഈ ആൽക്കമിസ്റ്റിൻ്റെ ആഗമനത്തിൽ സന്തുഷ്ടനായ സാന്റിയാഗോ ആൽക്കമിസ്റ്റിൻ്റെ കൂടെ പോകാനും മാത്രമല്ല ഗോത്രമുഖ്യൻ തനിക്ക് നേരെ നീട്ടിയ നേതൃത്വ പദവി നിരസിക്കാനും തയ്യാറായി. അങ്ങനെ സാന്റിയാഗോ തൻ്റെ സ്വപ്നത്തിൽ കണ്ട പിരമിഡുകളുടെ അടുത്തേക്ക് ആൽക്കമിസ്റ്റിൻ്റെ കൂടെ യാത്രയായി. മരുഭൂമി കുറുകെ ഭേദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും തങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ട് മുമ്പോട്ട് പോയി. ആ യാത്രക്കിടയിൽ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് ആൽക്കമിസ്റ്റ് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ സാന്റിയാഗോയെ പഠിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. യാത്ര മുന്നോട്ടു പോകവേ ഒരു സംഘം സാന്റിയാഗോയെയും അതുപോലെ നമ്മുടെ ആൽക്കമിസ്റ്റിനെയും പിടികൂടുകയും അവരുടെ ക്യാമ്പിലേക്ക് നേതാവിന് മുമ്പിൽ സമർപ്പിക്കാനായി കൊണ്ടുപോവുകയും ചെയ്തു. ക്യാമ്പിലെത്തിയ ആൽക്കമിസ്റ്റ് അവരോടായി പറഞ്ഞത് ഞങ്ങൾ വെറും യാത്രക്കാർ മാത്രമാണെന്നും എൻ്റെ കൂടെയുള്ള ഈ സാന്റിയാഗോ എന്ന പയ്യൻ ഒരു ആൽക്കമിസ്റ്റ് ആണെന്നുമായിരുന്നു. പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയ വ്യക്തിയാണ് തൻ്റെ കൂടെയുള്ളത് എന്ന് മാത്രമല്ല അവൻ്റെ ശക്തി എന്താണെന്ന്
അവന്റെ അമാനുഷികമായ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ അവൻ തയ്യാറാണെന്നും ഈ ആൽക്കെമിസ്റ്റ് അവരെ പിടികൂടിയ സംഘത്തിന് മുമ്പിൽ ബോധിപ്പിച്ചു. പിന്നീട് ആ സംഘത്തിലെ തലവൻ അവരോട് നിർദ്ദേശിച്ചത്, അങ്ങനെയെങ്കിൽ സാന്റിയാഗോ തന്റെ കഴിവുകളെ അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കണമെന്നും ഒരു ആൽക്കമി അവർക്ക് മുമ്പിൽ കാഴ്ചവെക്കണമെന്നുമായിരുന്നു. അതിന് യഥാർത്ഥ ആൽക്കെമിസ്റ്റ് ഉത്തരം നൽകിയത്, വെറും 3 ദിവസത്തിനുള്ളിൽ സാന്റിയാഗോ തന്നെ തന്നെ കാറ്റായി പരിണമിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നായിരുന്നു. സാന്റിയാഗോയ്ക്ക് തന്നെ തന്നെ കാറ്റിൽ അലിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ 2 പേരുടെയും ജീവൻ നിങ്ങളുടെ ഗോത്രത്തിന് വേണ്ടി ഞങ്ങൾ അടിമപ്പെടുത്തിയിരിക്കുന്നു എന്നും ആൽക്കെമിസ്റ്റ് അവരോട് പറഞ്ഞു. തന്റെ വ്യക്തിഗത സ്വപ്നങ്ങളെ പിന്തുടരാൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന ഏതൊരു മനുഷ്യനും തനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും എന്നായിരുന്നു സാന്റിയാഗോയ്ക്ക് ആൽക്കെമിസ്റ്റ് നൽകിയ ഉപദേശം. തോറ്റുപോകുമെന്നുള്ള പേടിയുണ്ടല്ലോ, ആ പേടിയാണ് ഏതൊരു സ്വപ്നത്തെയും നേടിയെടുക്കുന്നതിന് നമ്മളെ എതിർക്കുന്ന ഘടകം. സംഘത്തലവനിൽ നിന്നും നേടിയെടുത്ത 3 ദിവസത്തെ സമയമുണ്ടല്ലോ, അവിടുന്നുള്ള പിന്നീടുള്ള 2 ദിവസങ്ങളിൽ ആൽക്കെമിസ്റ്റും സാന്റിയാഗോയും ഒരു കുന്നിൻ പുറത്ത് സ്ഥാനമുറപ്പിച്ചു. അവർ അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംവദിക്കുകയുണ്ടായി. സൂര്യനോട് കാറ്റിൽ അലിയാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാനുമൊക്കെ ആൽക്കെമിസ്റ്റ് സാന്റിയാഗോയെ പഠിപ്പിച്ചു. ഒടുവിൽ 3ാമത്തെ ദിവസമായ പരീക്ഷണ ദിവസം കടന്നെത്തി. സാന്റിയാഗോയും ആൽക്കെമിസ്റ്റും സംഘത്തെയും സംഘത്തലവനെയും ആ കുന്നിൻ പുറത്തേക്ക് കൊണ്ടുപോയി. തന്റെ അമാനുഷിക ശക്തിയെ നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ആ കുന്നിൻപുറമാണെന്ന് അവർ വാദിച്ചു. അങ്ങനെ തന്റെ അമാനുഷിക ശക്തിയെ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പായിരുന്നു സാന്റിയാഗോ ആ സത്യം മനസ്സിലാക്കിയത്. ആൽക്കെമിസ്റ്റ് പറഞ്ഞു തന്ന പ്രപഞ്ചത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവാകട്ടെ തനിക്കുള്ളിൽ കുടികൊള്ളുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രപഞ്ചത്തിന്റെ ആത്മാവ് തനിക്കുള്ളിലുണ്ടെന്ന ഉറച്ച ബോധ്യത്തോടെ സാന്റിയാഗോ ആ അമാനുഷിക ശക്തിയെ അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. സാന്റിയാഗോ തന്നെ തന്നെ കാറ്റായി പരിണമിപ്പിച്ചു. ഇത് കണ്ട് സ്തബ്ധരായിപ്പോയ ആ സംഘം അവരെ മോചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കഠിനമായ ആ പരീക്ഷണത്തിന് ശേഷം പിരമിഡുകളുടെ അടുത്തേക്കുള്ള അവരുടെ യാത്ര അവർ തുടരുകയുണ്ടായി. ആ യാത്ര പിന്നീട് ചെന്നെത്തിയത് ഒരു ആശ്രമത്തിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു സാന്റിയാഗോയുടെ കൂടെ കൂടിയ ആ ആൽക്കെമിസ്റ്റ് ലെഡിനെ, അതായത് ഈയത്തെ, സ്വർണമാക്കി മാറ്റുന്ന പ്രക്രിയ ചെയ്യാറുള്ളത്. ആശ്രമത്തിൽ നിന്നും പിരമിഡുകളിലേക്കുള്ള യാത്ര ഇനി സാന്റിയാഗോ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. വിജനമായ ആ മരുഭൂമിയിൽ നമ്മുടെ ആൽക്കെമിസ്റ്റ് സാന്റിയാഗോയെ ഉപേക്ഷിച്ചു. എന്നിട്ട് അവനോടായി ഇങ്ങനെ പറഞ്ഞു, നീ എന്ത് കാര്യം ചെയ്താലും ഒരു കുഴപ്പവുമില്ല. എല്ലാ വ്യക്തികളും തന്നെ ചരിത്രത്തിൽ അവരുടേതായ സെൻട്രൽ റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടേതായ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരും തന്നെ അത് മനസ്സിലാക്കാറില്ല എന്നതാണ് നീ ഓർമ്മിക്കേണ്ടത്. അങ്ങനെ ആൽക്കെമിസ്റ്റിനെ പിരിഞ്ഞ് നമ്മുടെ സാന്റിയാഗോ തന്റെ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടി പിരമിഡുകളുടെ അടുത്തേക്ക് മരുഭൂമിയിലൂടെ യാത്രയായി. പിരമിഡുകളുടെ അടുത്തേക്കുള്ള ആ യാത്ര മണിക്കൂറുകളോളം നീണ്ടതായിരുന്നു. അവന്റെ കുതിരപ്പുറത്ത് ആ മരുഭൂമിയിലൂടെ അവൻ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ആ യാത്രക്കിടയിൽ അവന്റെ ഉള്ളിൽ നിന്നും അവനോട് തന്നെ ഒരു ഇൻഡ്യൂഷൻ പറയുന്നത് പോലെ അവന് തോന്നി. അത് ഇങ്ങനെയായിരുന്നു, നിന്നെ കരയിപ്പിച്ച സ്ഥലം ഏതാണോ അവിടെയാണ് ഞാൻ, അവിടെയാണ് നീ തിരയുന്ന നിധിയുള്ളത്. ഒടുവിൽ സാന്റിയാഗോയുടെ യാത്ര പിരമിഡുകളുടെ മുമ്പിലെത്തി. അവന് തന്റെ സ്വപ്നത്തിൽ കണ്ട ആ പിരമിഡുകളെ ഇപ്പോൾ നേരിട്ട് കാണാം. സ്വപ്നത്തിൽ താൻ കണ്ട നിധിയുള്ള ആ പ്രത്യേകമായ സ്ഥലം തിരഞ്ഞ് കണ്ടുപിടിച്ച് സാന്റിയാഗോ അവിടെ കുഴിയെടുക്കാൻ തുടങ്ങി. രാത്രി മുഴുവൻ ആ കുഴി എടുത്തുകൊണ്ടിരുന്നെങ്കിലും അവിടെ നിന്നും പക്ഷേ ഒരു നിധിയും കണ്ടെത്താൻ അവന് സാധിച്ചില്ല. സാന്റിയാഗോ അങ്ങനെ കുഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കുറച്ച് കള്ളന്മാർ ആ വഴിക്ക് വന്നത്. അവർ കരുതിയത് സാന്റിയാഗോ മണ്ണിൽ എന്തോ ഒളിപ്പിച്ചു വെക്കുകയാണ്, അതിനുവേണ്ടിയാണ് ആ കുഴിയെടുക്കുന്നത് എന്നായിരുന്നു. ആശ്രമത്തിൽ നിന്നും പിരമിഡുകളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഉപകരിക്കാനായി സാന്റിയാഗോയുടെ കയ്യിൽ ആൽക്കെമിസ്റ്റ് സമ്മാനമായി കുറച്ച് സ്വർണനാണയങ്ങൾ കൊടുത്തിരുന്നു. ആ കള്ളന്മാർ ആ സ്വർണനാണയം സാന്റിയാഗോയിൽ നിന്നും തട്ടിപ്പറിച്ചു.
സാന്റിയാഗോയുടെ കയ്യിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന തന്റെ സ്വപ്നം സഫലമാകുമെന്നുള്ള ദൃഢവിശ്വാസം മാത്രമേ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കള്ളന്മാരുടെ പിടിയിലകപ്പെട്ട് ഇനി തനിക്ക് തന്റെ ആ സ്വപ്നനിധിയെ നേടിയെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് തോന്നിയിട്ടാകണം അവരോട് സാന്റിയാഗോ ഉറക്കെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ ഒരു സ്വപ്നത്തെ തേടിയാണ് ഇവിടേക്ക് വന്നത്. ഈ കുഴിയിൽ ഞാൻ തിരയുന്ന ഒരു നിധിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിധിക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ കുഴിയെടുത്തത്. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ മറ്റൊന്നും ഇവിടെ കുഴിച്ചിട്ടിട്ടില്ല. അത് കേട്ടപ്പോഴായിരുന്നു കള്ളന്മാരുടെ കൂടെയുണ്ടായിരുന്ന ഒരു കള്ളൻ സാന്റിയാഗോയോട് ഇങ്ങനെ പറഞ്ഞത്, താനും ഒരു സ്വപ്നം നിരന്തരമായി കാണാറുണ്ട്. അതും ഇങ്ങനെ നീ കണ്ട പോലെ കുഴിച്ചിടപ്പെട്ട ഒരു നിധിയെക്കുറിച്ചായിരുന്നു. എന്നാൽ നമ്മുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. നീ സ്വപ്നം കണ്ടത് നിന്റെ നിധി ഈ പിരമിഡിന്റെ അരികിലാണെന്നാണ്. പക്ഷെ ഞാൻ കണ്ടത് ഒരു ഉപേക്ഷിക്കപ്പെട്ട ചർച്ചിൽ, അവിടെയുള്ള പള്ളിച്ചമയമുറിയിൽ വളർന്നു വന്ന ഒരു ഫലവൃക്ഷത്തിന്റെ അടിയിലാണ് ഞാൻ കണ്ട നിധിയുള്ളത്. എന്റെ സ്വപ്നത്തിലാകട്ടെ, ഞാൻ ആ ഫലവൃക്ഷത്തിന്റെ അടിയിൽ നിധിയെ തിരയുകയാണെങ്കിൽ എനിക്കത് ലഭിക്കുമെന്ന് അശരീരി കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നെപ്പോലെ അത്ര മണ്ടനല്ല. ഇങ്ങനെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നത്തിന് വേണ്ടി, ആ സ്വപ്നത്തിൽ കാണുന്ന യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു നിധിക്ക് വേണ്ടി ഞാൻ ഈ വലിയ മരുഭൂമി മുഴുവൻ മുറിച്ചു കടന്ന് അങ്ങനെയൊരു ചർച്ച് കണ്ടെത്തി ആ നിധി തേടിയിറങ്ങാൻ നിന്നെപ്പോലെ ഞാൻ അത്ര മണ്ടനല്ല. ഇവന്റെ കയ്യിൽ നിന്നും ഇനിയൊന്നും ലഭിക്കാനില്ലെന്ന് ഉറപ്പിച്ച് ആ കള്ളന്മാർ സാന്റിയാഗോയെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോയി. അവർ പോയതിനു ശേഷം സാന്റിയാഗോ ചിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ അറിയാം എവിടെയാണ് യഥാർത്ഥത്തിൽ ആ മറയ്ക്കപ്പെട്ട നിധി ഉള്ളതെന്ന്. അതെ, താൻ കിടന്നുറങ്ങാറുണ്ടായിരുന്ന, തന്റെ രാത്രികളിൽ താൻ കണ്ണീര് പൊഴിച്ച, തനിക്ക് നിരന്തരമായി പിരമിഡുകളുടെ അവിടെ ചെന്നാൽ നിധി കിട്ടുമെന്ന് അറിയിച്ചു തന്ന സ്വപ്നങ്ങൾ ലഭിച്ച അതേ ചർച്ച് തന്നെയായിരിക്കണം ഈ കള്ളന്റെ സ്വപ്നത്തിലെ ചർച്ചും. ഉടനെ തന്നെ സാന്റിയാഗോ തിരികെ പോകാൻ തീരുമാനിക്കുകയും ഒടുവിൽ അവൻ സ്പെയിനിലെ താൻ ഉറങ്ങാറുണ്ടായിരുന്ന ആ ഉപേക്ഷിക്കപ്പെട്ട ചർച്ചിലേക്ക് എത്തുകയും ചെയ്തു. അവിടുത്തെ പള്ളിച്ചമയമുറിയിൽ വളർന്നു വന്ന ആ ഫലവൃക്ഷത്തിനടിയിൽ അവൻ തന്റെ നിധി കണ്ടെത്തുകയും ചെയ്തു. തന്റെ സ്വപ്നയാത്ര എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അവസാനിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ സാന്റിയാഗോ പിന്നീട് അൽഫയൂം എന്ന ആ മരുപ്പച്ചയിലേക്ക് തിരികെ പോകാനും തന്റെ പ്രണയിനിയായ ഫാത്തിമയുമൊത്ത് പിന്നീടുള്ള ജീവിതം സുഖകരമായി ജീവിക്കാമെന്നും തീരുമാനിക്കുകയായിരുന്നു. സാന്റിയാഗോ എന്ന ആട്ടിടയനായ ഒരു പാവം പയ്യന്റെ കഥയാണ് ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ വിവരിക്കപ്പെട്ടത്. സാന്റിയാഗോയ്ക്ക് നിരന്തരമായി ഭവിച്ചുകൊണ്ടിരുന്ന ആ സ്വപ്നം അവൻ നേടിയെടുത്തത് അവനിലുള്ള അതിയായ വിശ്വാസത്തെ കൊണ്ടാണ്. അതിനുവേണ്ടി അവൻ പണിപ്പെട്ടു. അവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അവൻ ചെയ്തു. അവന്റെ ആഗ്രഹം അത്രയും കഠിനമായതുകൊണ്ടും അവന്റെ പ്രവർത്തനം അത്രയും ഉന്മേഷഭരിതമായതുകൊണ്ടും അവനെ ആൽക്കമിസ്റ്റിന്റെ രൂപത്തിലും ഇംഗ്ലീഷുകാരന്റെ രൂപത്തിലും അവസാനം കള്ളന്റെ രൂപത്തിലുമൊക്കെ പലരും പല രീതിയിൽ വന്ന് സഹായിച്ചു. വാസ്തവത്തിൽ ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കും സാന്റിയാഗോയെപ്പോലെ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനുവേണ്ടി പണിപ്പെടാനോ അതിനെ വിശ്വസിക്കാനോ നമ്മൾ എത്ര പേർ തയ്യാറായിട്ടുണ്ട്? ഈ ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം അവസാനിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ സംഗ്രഹ വിശദീകരണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിലെ ഏറ്റവും സന്ദർഭോചിതമായി നൽകപ്പെട്ട വിലപ്പെട്ട ചില അറിവുകളെ നമുക്കൊന്ന് ഇനി കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ വിട പറയുകയാണ്.